ഇതാ മോളെ, ഇതാ മോളുടെ അമ്മ. എന്താ അമ്മ ഇതല്ലെന്നോ? ഇതാണ് മോളുടെ അമ്മ. ഞാൻ വിവാഹം ചെയ്ത എന്റെ ഭാര്യ മോളുടെ അമ്മ. അല്ല, ഇതല്ല, ഇതല്ല എന്റെ അമ്മ. അച്ഛൻ വെറുതെ പറയാ. അത് കൊള്ളാം. ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യം വെറുതെ പറയോ? ഇതാണ് മോളുടെ അമ്മ കാവ്യ. അല്ല അല്ല അല്ല, എനിക്കറിയാം, എനിക്കറിയാം എന്റെ അമ്മ. ഇതെന്റെ അമ്മയല്ല, എന്റെ അമ്മയല്ല ഇത്. പിന്നെ ആരാ മോളുടെ അമ്മ? ഇതെന്റെ അമ്മയല്ല. ഇതാണ് മോളുടെ അമ്മ. ഇതല്ലെങ്കിൽ പിന്നെ ആരാന്ന് പറ? ഇതെന്റെ അമ്മയല്ല, അമ്മയല്ല, അമ്മയല്ല. പിന്നെ ആരാ മോളുടെ അമ്മ? ഇതല്ല എന്റെ അമ്മ. ഇതല്ലെങ്കിൽ പിന്നെ ആരാ മോളുടെ അമ്മ? അത് പറ. എന്റെ അമ്മ ഇതല്ല. ഇതെന്റെ മോൾക്ക് ഒരു ചെറിയ പരീക്ഷണം നടത്തിയത്. എത്രയോ നാളായി കൊതിച്ചിരുന്ന നിമിഷമാണ് മോളേത്. എനിക്ക് മാപ്പ് തരണം. മോൾക്ക് മാപ്പ് തരണമെന്നോ?
മോളെ എനിക്കാ മാപ്പ് തരേണ്ടത്. അയ്യോ അങ്ങനെ പറയല്ലേ അച്ഛാ. അല്ല മോളെ, അച്ഛൻ സത്യമായിട്ടും പറഞ്ഞു തന്നെയാ. വേണ്ട അച്ഛാ, എനിക്ക് വിഷമാവും, പ്ലീസ് അങ്ങനെ പറയണ്ട. എന്റെ ഭാഗ്യം എന്റെ അച്ഛൻ ഒരിക്കലും കാണാൻ പറ്റില്ലാന്ന് വിചാരിച്ച അച്ഛനെ തിരിച്ചു കിട്ടി. അന്ന് ക്യാമ്പിൽ പോയി റിയെ കണ്ടതോടെയാ ഇങ്ങനെയൊക്കെ തുടങ്ങിയത്. പറമോളെ, അച്ഛനെല്ലാം കേൾക്കണം. കൊതുകൊണ്ടാ ഞങ്ങളിത് ചെയ്തത്. സത്യം മോളെ, മോളുടെ മുന്നിൽ ഞാനിപ്പോ വളരെ ചെറിയവനായിട്ടാ ഇരിക്കുന്നത്. അച്ഛനിപ്പോ പ്ലീസ് അച്ഛ അങ്ങനെ പറയല്ലേ, പ്ലീസ്. ഞങ്ങൾക്കറിയാം ഒരു അവസ്ഥകൾ കാരണം അച്ഛനെ ഞങ്ങളെ കാണാൻ വരാൻ പറ്റാത്തെ. എന്തായാലും മോളെ, മോള് റീ ആയിട്ട് തന്നെ ഇവിടെ തുടർന്നാ മതി. ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് കഥകൾ കേൾക്കാനുമുണ്ട്. എല്ലാം കേൾക്കണം. വാ നമുക്കൊന്ന് നടക്കാം. തങ്കം കലേ പൂനാ ഒന്ന് വന്നേ. എന്താ കണ്ടോ? ആ വാ വാ. ഇത് കൊള്ളാമല്ലോ. ഞാനിപ്പോ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെന്ന് പറഞ്ഞ് ചാടിത്തുള്ളിപ്പോയ കക്ഷിയാ. ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞച്ചെന്നെ. ഞാൻ ശക്തമായി ഒരു താക്കീത് കൊടുത്തു, വളരെ ശക്തമായി ഒന്ന് ഉപദേശിക്കുകയും ചെയ്തു. അതോടെ അങ്ങ് നന്നായി. അല്ല, നന്നായി എന്ന് പറഞ്ഞ മുമ്പെന്തോ ദോഷം ഉണ്ടായിരുന്നു തോന്നുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ മോള് നല്ല മിടുക്കി കുട്ടിയാ. ഈ കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് ഈ ഭുവന്നാ. അയ്യോ, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. ഇനി എന്റെ അനുവാദത്തോടെ മാത്രമേ ദിയ കുട്ടി ആരെയും ഫോൺ ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ കൂടിയുള്ളപ്പോ എന്റെ മുമ്പിൽ വെച്ചിട്ട്. നന്നായി, വളരെ നന്നായി. കൊച്ചുകുട്ടികൾ ഫോൺ ചെയ്യുമ്പോ രക്ഷാകർത്താക്കളുടെ ഒരു ശ്രദ്ധ വേണം. പിന്നെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, കൃഷി ചെയ്യൽ, ചായയിടൽ, അതൊക്കെ ക്യാമ്പിൽ നിന്ന് കിട്ടിയതാ. അതുകൊണ്ട് ഭുവനൻ ഇനി സംശയിക്കണ്ട കേട്ടോ. ഇല്ല സർ,
ഇനി സംശയിക്കില്ല. അല്ല, എന്റെ സംശയം കുട്ടികൾ എത്ര ഇവിടെ മാറുമോ എന്നുള്ളതായിരുന്നു. മാറും. ഞാൻ വിശദമായി ഒരു പഠനം നടത്തി കണ്ടെത്തി. ആ പഠനങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് കുട്ടികളിൽ ഏത് സമയത്തും മാറ്റം വരാമെന്ന്. ഓക്കെ ഓക്കെ, സാറിന് ഉറപ്പുള്ള സ്ഥിതിക്ക് ഞാൻ വിട്ടു. എനിക്കിനി സംശയമേ ഇല്ല. നാളെ മുതലേ മോൾട്ടോട് കൃഷി ചെയ്യാൻ അങ്കിളും കൂടെ. സത്യം പറഞ്ഞാൽ ഞാനങ്ങ് പേടിച്ചുപോയി. നീ മോളെ വഴക്ക് പറയുമെന്നൊക്കെ വെച്ചിട്ട്. വഴക്ക് പറയണമെന്നാ വിചാരിച്ച്, പക്ഷെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ സന്തോഷം കൊണ്ടങ്ങ് നിറഞ്ഞുപോയി. ഏ, എന്ത് കാര്യങ്ങൾ അറിഞ്ഞപ്പോ? അല്ല, പൊതുവെയുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോ. അല്ല, എന്തായാലും മനസ്താപങ്ങളൊക്കെ മാറിയല്ലോ. മാറിയെന്നോ? ഇനി മനസ്താപമേ ഇല്ല. കാപ്പി കുടിക്കാതെ പോയിട്ട് ദാ ഉച്ചയൂണിനുള്ള സമയം കഴിഞ്ഞു. ഇനിയിപ്പോ കാപ്പി എടുക്കണോ അതോ ഊണെടുക്കണോ? ദേ, ഇന്നിവിടെ ഫുൾ സദ്യ, പായസം കൂട്ടിയുള്ള ഫുൾ സദ്യ. ഞാൻ ഓർഡർ ചെയ്ത് വരുത്താൻ പോവാ. അല്ല സാർ, അതിപ്പോ വേണ്ട മോന. ഇനി സംശയമൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയറാ, ക്രിസ്റ്റൽ ക്ലിയർ. കേരള പോലീസ് ജീപ്പിൽ തന്നെ കൊണ്ടുപോര. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ഞാൻ ഡീൽ ചെയ്യാം. ജി കെ സാറിന്റെ കേസാക്കും അപ്പോ സാറിന്റെ ഒരു. ഓക്കെ, ഞാൻ ഡീൽ ചെയ്യാന്ന് പറഞ്ഞില്ലേ? സാർ എന്താ പയ്യനെ കിടച്ചാ പോതും, ജി കെ സാർ ഹാപ്പിയാണ്. അപ്പുറം നമുക്ക് എന്താ തലവലിയില്ല. മുരുക, അത് ഞാൻ ഡീൽ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഓ, പക്ഷെ ഒരിടത്ത് മാറുന്നില്ല. ഞാൻ നല്ല ബോൾഡായി പറഞ്ഞത് കേട്ടില്ലേ? അതുകൊണ്ടൊന്നും കാര്യമല്ല ചേച്ചി, ഈ വീട്ടിൽ നിന്ന് മാറും. മാറാതിരിക്കണമെങ്കിൽ ഞാൻ പോണം. അപ്പോ അച്ഛൻ ഇടപെട്ട് കഴിഞ്ഞാ പിന്നെ എല്ലാം സോൾവ് ആവും. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഇല്ല ചേച്ചി, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇവിടെ ഏത് സമയം പോലീസ് വന്നേക്കാം. ഇത് താൻ വീട്. അമ്മ വന്നൊന്ന് തോന്നപ്പോ നീ നോക്കിക്കോ. ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് പറയാൻ പോവാ, വരാൻ പറ്റില്ലെന്ന്. അതൊന്നും വേണ്ട ഈച്ചി, ഇനിയിപ്പൊ വിഷമിപ്പിക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചേച്ചി വാതില് തുറക്കാം. ചേച്ചി അമ്മേനെ വിഷമിപ്പിക്കണ്ട, വാ. കാവ്യ മേഡം ഉണ്ടോ? കാവ്യങ്ക,
കാവ്യ ഇറക്കി വാങ്ങോ. സാർ, ഞങ്ങളുടെ അമ്മ പാവോ സാർ. കാവ്യങ്ക അത് ചൊല്ലു. നീതാനെ അപ്പു മുരുകൻ ഓർഡർ അനുസരിക്കാൻ ബുദ്ധിമുട്ടാണോ? അപ്പുവല്ലേ? അതെ സാർ, ഞങ്ങളുടെ അമ്മ പാവാ സാർ. അമ്മയൊന്നും ചെയ്യരുത് സാർ, പ്ലീസ് സാർ. ഡോണ്ട് വറി, മോള് പേടിക്കണ്ട. സാറിന്റെ അമ്മ പാവാ. ഓക്കെ ഓക്കെ, അമ്മ എങ്ക പോയിരിക്ക? എഴുതിയ കഥ ഞാൻ വായിച്ചതിലെ ഏറ്റവും സുന്ദരമായ കഥയായിരുന്നു. ഒരു കുടുംബത്തിന്റെ ജീവിതകഥ എത്ര സുന്ദരമായിട്ടാ മോൾ എഴുതിയത്. അതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു അച്ഛ. അമ്മയ്ക്ക് എന്തൊക്കെയോ ടെൻഷനുണ്ട്. അത് അച്ഛനെ അറിയിക്കാൻ ഞാനും റിയയും കൂടെ കണ്ടുപിടിച്ചതാ ഈ വഴി. എനിക്ക് തോന്നിയിരുന്നു ഇത് വായിക്കുമ്പോ അച്ഛന് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. എന്തായാലും വരുന്നത് വരട്ടെ എന്ന് വെച്ച് തന്നെയാ എഴുതിയത്. പ്രശ്നങ്ങൾ ഓരോന്നായി നമുക്ക് തീർക്കാം മോളെ. ഇനിയിപ്പോ അച്ഛന് സന്തോഷത്തിന്റെ ദിവസമാ. അമ്മയുടെ വിഷമങ്ങൾ തീർക്കുന്നതും അച്ഛന് സന്തോഷം തരുന്ന കാര്യമാണ്. ഇനിയിപ്പോ നമ്മുടെ ദിവസങ്ങൾ സന്തോഷ ദിവസങ്ങളാക്കാം. എന്തായി മാഡം തീരുമാനങ്ങൾ? കുട്ടികളകത്ത് പോവാണ്. അമ്മയും കൂടി വാ, നമുക്ക് അകത്തേക്ക് പോവാം. മോനെ ഒന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് ചെല്ല. അമ്മ എനിക്ക് പേടിയാവുന്നു. ഒന്നുമില്ല മോനെ, മോനെ അകത്ത് ചെല്ല. മോളെ അപ്പനെ വിളിച്ചോണ്ട് ചെല്ല. മാഡം, ഇഷ്യുവിന്റെ ഗൗരവം ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. ജി കെ വളരെ സ്ട്രോങ് ആയി കേസിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയിച്ചതാണ്. സർ പ്ലീസ്, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇവിടുന്ന് മാറാം. മാറാനോ? സർ ഇന്ത സ്പോട്ടിലെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കണോ? ഞാൻ ഇപ്പോ തന്നെ റിപ്പോർട്ട് ചെയ്യും. ഒന്നുകിൽ ഇവങ്ക ഇല്ലേ നാ പയ്യൻ, യാരാവത് ഒരാളെ നാമ കൊണ്ടുപോയാകണോ? അന്ത പയ്യൻ പോകും സർ. സർ ഞങ്ങളൊന്ന് പറയട്ടെ. നിങ്ങൾ എതുവും സല്ല വേണ്ട. മുരുകൻ ഒരു മിനിറ്റ്. നീ വിഷമിക്കണ്ടപ്പോ. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ചവിട്ടി നിന്റെ എല്ലൊടിക്കും. ആ ഗിൽബർട്ടിന്റെ മർഡർ സൂയിസൈഡ് ആക്കിയതിന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഞാൻ കയ്യിലിരിക്കാൻ. വീട്ടിൽ ചെന്നിരിക്കണോ? സർ ജി കെയുടെ നിന്ന് എത്ര കാശ് വാങ്ങിയത്? സർ അത് ഞാൻ എസ് പി സാർക്ക്. എസ് പിക്ക് നാണല്ലേ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഞാൻ ചെയ്തോളാം. ഈ കേസിന്റെ പുറകിലെ സത്യങ്ങൾ ഉനക്ക് തെരിയുമോ? അത് എനിക്ക് നല്ല തെരിയും. സോൾഡറത് മട്ടും കേട്ടാ പോതും, ഇല്ലേനാ ഉം വേല പോയിടും. ഓക്കെയാ? ഓക്കെ സർ. മാഡം ഇനി ഇതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരാഴ്ചക്കുള്ളിൽ മാഡം താമസം മാറിയിരിക്കണം, ഇല്ലേനാ കാര്യങ്ങൾ കൈവിട്ടു പോകും. അല്ലേ മുരുകൻ? ആമ്മ മാഡം.
ധനേഷ് സാർക്ക് ബദലാ നാ വന്നിരുന്നേനാ നീങ്ക ഇപ്പൊ അറസ്റ്റിലായിരുന്നേ. സാർ, ഞങ്ങൾ കോടതിയിലൂടെ നീങ്ങുന്നുണ്ട്. ഏതൊക്കെ വഴിയിലൂടെ നീങ്ങാമോ ആ വഴിയിലൂടെ ഒക്കെ നീങ്ങാം. പക്ഷെ ഞങ്ങൾ തരുന്ന ഈ കൺസെഷൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുത്. ഞങ്ങൾ 10 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. 15-ാം തീയതി റിപ്പോർട്ട് കൊടുക്കണം. ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ വ്യക്തമായ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും സർ. ഞങ്ങളെ സഹായിക്കാൻ നോക്കിയ സാറിന് ഒരു ബുദ്ധിമുട്ടും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഓരോ ദിവസം ജി കെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പ്രഷർ മാഡം മനസ്സിലാക്കണം. നമ്മൾ പല കുഴപ്പക്കാർക്കും വേണ്ടി പല കാര്യങ്ങൾക്കും കണ്ണടച്ചിട്ടുണ്ട്. ഇതിന്റെ മുഴുവൻ കഥയും കേട്ട താനും ഇവരുടെ ഭാഗത്ത് നിൽക്കും. 1 വീക്ക് സാവകാശം കൊടുക്കാം. അവരെങ്ങോട്ടിനും പോയി ജീവിച്ചോട്ടെ. കുറച്ചു ദിവസത്തേക്ക് ഒരു സമാധാനം കിട്ടട്ടെ. അപ്പൊ എന്ത് എസ് പി സാർക്ക് റിപ്പോർട്ട്? ഞാൻ പറഞ്ഞില്ലേ, റിപ്പോർട്ടൊക്കെ ഞാൻ കൊടുത്തോളാം. ഒന്നും പറ്റില്ല അമ്മയ്ക്കും ആർക്കും ഒന്നും പറ്റില്ല. നമ്മൾ എന്തായാലും ഇവിടുന്ന് വീട് മാറണം. അതോടെ എല്ലാ പ്രോബ്ലം സോൾവ് ആവും. ഇല്ല, എനിക്കറിയാം എന്തൊക്കെയോ കുഴപ്പങ്ങൾ വരാൻ പോകുന്നു. ഇതൊക്കെ ഞാൻ കാരണ അല്ലേ അമ്മേ?